പ്രണവം ആസ്ട്രോ മീഡിയയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം. ഉറുമ്പുകൾ, ഈ ഉറുമ്പിനെ കാണാത്തൊരാരും തന്നെ കാണത്തില്ലല്ലോ. ഉറുമ്പില്ലാത്തൊരു വീടുമില്ലല്ലോ, പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും. അതിപ്പോൾ ഈ പറയുന്ന 100 നിലയുള്ള വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ പോലും അവിടെയും ഉറുമ്പിനെ കാണാത്തവരായിട്ട് ആരും തന്നെ ഈ ഭൂമി മലയാളത്തിൽ കാണത്തില്ല. നമ്മളിൽ പലരും ഉറുമ്പിൻ്റെ ശല്യം മാറാൻ വേണ്ടി, വീട്ടിൽ വരുന്ന ഉറുമ്പിൻ്റെ ശല്യം മാറാൻ വേണ്ടിയിട്ട് മരുന്ന് പ്രയോഗം വരെ ചെയ്യുന്നവരുണ്ട്. DDT അടക്കമുള്ള മരുന്നുകൾ പ്രയോഗിക്കുന്നവരുവരെയുണ്ട്. എന്നാലും 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ കാണിക്കാറുണ്ട്. ശരിയല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇവയെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ വീട്ടിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തരുന്ന എന്തോ ഒരു സൂചനയാണ്. ഭാവിയിൽ വരാൻ പോകുന്ന നല്ലതോ അല്ലെങ്കിൽ ചീത്തയോ ആയിട്ടുള്ള വിഷയങ്ങളെ പറ്റിയുള്ള ഒരു മുൻ സൂചനയാണെന്ന് പഴമക്കാർ പറയുന്നുണ്ട്. പല ഇനത്തിലുള്ള ഉറുമ്പുകളുണ്ട്. ഈ ചില ഇനങ്ങൾ എല്ലാം ഒത്തിരിയൊന്നും നമുക്കിവിടെ പറയാൻ സാധിക്കില്ല. പ്രധാനമായും നമ്മൾ ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞതുപോലെ പഴമക്കാർ പറഞ്ഞിട്ടുള്ള ചില ഇനത്തിലുള്ള ഉറുമ്പുകൾ വീട്ടിൽ വന്നാൽ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ നേരിടാൻ പോകുന്ന ചില നിമിത്ത ഫലങ്ങളുണ്ട്. അവയെപ്പറ്റിയാണ് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് പറയാൻ പോകുന്നത്. ഇതുവരെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഉറുമ്പുകൾ, ഉറുമ്പുകളുടെ സാമീപ്യം വീട്ടിലുണ്ടായുള്ള അവസ്ഥയെപ്പറ്റി നമുക്കിവിടെ എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ചുട്ടുറുമ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ചുട്ടുറുമ്പ് എന്ന് പറഞ്ഞാൽ കറുത്ത നിറത്തിലുള്ള ഉറുമ്പാണ്. അത് കടിക്കുന്ന ഇനത്തിലുള്ളതാണ്. ഈ ഇനത്തിലുള്ള ഉറുമ്പുകളുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് വസ്തുവിലോ അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഇത് കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം നമ്മളൊന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം വേറൊന്നുമല്ല, ദുരിതം വരാൻ പോകുന്നതിൻ്റെയും അല്ലെങ്കിൽ ശത്രുബാധയുടെയും മുന്നറിയിപ്പായിട്ടാണത് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രധാനമായിട്ടൊരു ശത്രു ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ വീട്ടിൽ ചെയ്തിരിക്കുന്ന ആവിചാര കർമ്മത്തെയോ അല്ലെങ്കിൽ വരാൻ പോകുന്ന വലിയൊരു അപകടത്തിൻ്റെ മുൻകൂട്ടിയുള്ള സൂചനയായിട്ടൊക്കെ നമുക്കിതിനെ കാണാം. ഈ ഇനത്തിൽപ്പെട്ട ഈ ഞാൻ പറഞ്ഞ കടിക്കുന്ന കറുത്ത നിറത്തിലുള്ള ഉറുമ്പുകളുടെ ചുട്ടുറുമ്പുകളുടെ കൂട് എവിടെയെങ്കിലും നിങ്ങളുടെ വസ്തുവിൽ കണ്ടാൽ അവിടെ കുഴിച്ച് നോക്കുകയോ അല്ലെങ്കിൽ മണ്ണുമന്തി നോക്കുന്നതൊക്കെ നന്നായിരിക്കും. അവിടെ നിന്നും ഈ ദുഷ്കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് തകിടുകളോ അല്ലെങ്കിൽ നാണയമോ അല്ലെങ്കിൽ കിഴികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളുടെ അസ്ഥികളോ അതുപോലുള്ള ദുഷ്കർമ്മത്തിൻ്റെ ഫലമായിട്ട് ചെയ്തിട്ടേക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം എന്ന് പഴമക്കാർ പറയുന്ന കാര്യങ്ങളാണ്. ഇനി ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസമുള്ള ഒരു ജ്യോതിഷിയെ കണ്ട് വേണ്ട പരിഹാരക്രിയകൾ ഉറപ്പായിട്ടും ചെയ്യേണ്ടത് തന്നെയാണ്. എന്നാൽ അതുപോലെ തന്നെ നമ്മൾ സാധാരണ കാണുന്ന കറുത്ത നിറത്തിലുള്ള എന്നാൽ നമ്മളെ ഒന്നും കടിക്കാത്ത ഇനത്തിലുള്ള ചില ഇനം ഉറുമ്പുകളുണ്ട്. ഈ ഇനത്തിലുള്ള ഉറുമ്പുകളുടെ അടുത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ കടിക്കത്തില്ല, പക്ഷേ കാലിലൊക്കെ നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഓടിക്കയറുകയൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ള കുഞ്ഞുറുമ്പുകൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തോ വീട്ടിലോ ഒക്കെ കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അമിതമായി ധനം വരാൻ പോകുന്നു, നിധിശേഖരം തന്നെ ആ വസ്തുവിലുണ്ടെന്നൊക്കെയാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. ഈ ഇനത്തിലുള്ള ഉറുമ്പുകളുടെ സാമീപ്യം നമുക്ക് ഭാഗ്യസൂചകമായിട്ട് തന്നെ പറയാം. ഈ ഒരു അവസരത്തിൽ ഏത് വീട്ടിലാണോ അത് കാണപ്പെടുന്നത് ആ വീട്ടിലെ ഗൃഹനാഥൻ അല്ലെങ്കിൽ ആ വീട്ടിലെ അംഗങ്ങൾ മറ്റംഗങ്ങളൊക്കെ ഭാഗ്യ പരീക്ഷണം നടത്തുന്നത് നന്നായിരിക്കും. ഈ ലോട്ടറി പോലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെയും അഭിപ്രായം. അതുപോലെ തന്നെ ചുമന്ന നിറത്തിലുള്ള ചെറിയ ഉറുമ്പുകൾ വീടിൻ്റെ പരിസരങ്ങളിലോ അല്ലെ വീട്ടിലോ അതിൻ്റെ സാന്നിധ്യമുണ്ടായാൽ അധികം താമസിക്കാതെ തന്നെ വീട്ടിൽ അപകടങ്ങൾ ഉണ്ടാകും എന്നതിൻ്റെ ഒരു സൂചനയായിട്ടും പറയപ്പെടുന്നുണ്ട്. അപകടങ്ങൾ മാത്രമല്ല, എന്താ പറയുക, രോഗങ്ങളും അല്ലെങ്കിൽ ആശുപത്രിവാസവും ഒക്കെ നമുക്ക് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അതുപോലെ തന്നെ നീർ എന്ന് പറയുന്ന ഇനത്തിലുള്ള ഒരു ഉറുമ്പുണ്ട്. അത് സാധാരണയായി മാവിൻ്റെ ഇലയിലും മാവിൻ്റെ കമ്പുകളിലുമൊക്കെ കൂട് കൂട്ടുന്ന ചുമന്ന ഓറഞ്ച് നിറത്തിലുള്ള ഒരു തരം ഉറുമ്പുകളാണ്. ചിലയിടങ്ങളിൽ അതിനെ പുളിയുറുമ്പ് എന്ന് പറയുന്നുണ്ട്. ഈ ഇനത്തിൽപ്പെട്ട ഈ ഓറഞ്ച് നിറത്തിൽപ്പെട്ട ഈ നീർ എന്ന് പറയുന്ന ഉറുമ്പുകൾ അത് വീട്ടിൽ വന്ന് കയറിയാൽ വളരെ ഭാഗ്യദായകമായിട്ടാണ് വിശ്വസിച്ച് പോരുന്നത്. പ്രത്യേകിച്ച് വടക്ക് കിഴക്കേ ദിശയിൽ, അതായത് ഈശാനകോൺ, ഈ ഈശാനകോണിൽ നിന്നും വരുന്ന അല്ലെങ്കിൽ ഈശാനകോണിലാണ് അതിൻ്റെ സാമീപ്യം കാണുന്നതെങ്കിൽ സന്താനഭാഗ്യത്തെയും അല്ലെങ്കിൽ വിവാഹയോഗത്തെയും ഒക്കെ നമുക്ക് എടുത്തു പറയാവുന്ന തന്നെയാണ്. അതുപോലെ തന്നെ ചോനൽ ഉറുമ്പ് എന്നൊരു ഇനം ഉറുമ്പുണ്ട്. മേൽപ്പറഞ്ഞ നീറിനേക്കാൾ ചെറുതും എന്നാൽ ഓറഞ്ച് നിറത്തിൽ തന്നെ കാണപ്പെടുന്ന എന്നാൽ ഭയങ്കര വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന അരിമണികളൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ഇനത്തിലുള്ള ഉറുമ്പുകളാണിത്. ഇവയുടെ സാമീപ്യം നമ്മുടെ വീട്ടിലുണ്ടാവുകയാണെങ്കിൽ കിട്ടാക്കടങ്ങൾ കിട്ടാൻ പോകുന്നുവെന്നും അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങാൻ പോകുന്നുവെന്നുള്ളതിൻ്റെയൊക്കെ ഒരു മുൻസൂചനയായിട്ട് വിശ്വസിച്ചു പോരുന്നുണ്ട്.
അതുപോലെ തന്നെ കാട്ടുറുമ്പ് അല്ലെങ്കിൽ കട്ടുറുമ്പ് എന്ന് പറയുന്ന കടിക്കുന്ന ഇനത്തിലുള്ള ഒരു ഉറുമ്പുകളുണ്ട്. ഈ ഇനത്തിൽപ്പെട്ട ഉറുമ്പുകളുടെ സാന്നിധ്യവും വീട്ടിലുണ്ടായാലും വളരെ ദോഷം തന്നെയാണ്. സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിൽ നിന്നുമുള്ള മരണവാർത്തകൾ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് ഈ ഇനത്തിലുള്ള ഉറുമ്പുകളെ നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേക ഒരു ഉറുമ്പാണ് ഈ വലിയ ചുമന്ന തലയൊക്കെയുള്ള ഉറുമ്പുകളുണ്ട്. അതിൻ്റെ സാന്നിധ്യം വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറമ്പിലോ കൂടു കൂട്ടുന്നതായിട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം കടബാധ്യതകൾ വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഉദ്ദേശശുദ്ധിയോടെ പോകുന്ന കാര്യങ്ങൾക്കെല്ലാം തടസ്സമുണ്ടാവുക, അങ്ങനെയുള്ള ഫലങ്ങളാണ് ഈ വലിയ തലയുള്ള ഉറുമ്പുകൾ അല്ലെങ്കിൽ ഉറുമ്പുകളുടെ സാന്നിധ്യം വീട്ടിലുണ്ടായാൽ സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഇനത്തിൽപ്പെട്ട ഉറുമ്പുകളാണ് ഈ കാപ്പിപ്പൊടി കളറിലുള്ള ഉറുമ്പുകൾ. അവയങ്ങനെ സാധാരണ നമ്മൾ കാണാറില്ല. അവയുടെ സാന്നിധ്യം കണ്ടാൽ അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്തോ കണ്ടു കഴിഞ്ഞാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെയുള്ള ജീവികൾ മീൻസ് ഈ ഇനത്തിലുള്ള ഉറുമ്പുകളുടെ സഞ്ചാരപാത നോക്കി നമുക്ക് ഫലത്തെ നിർവചിക്കാൻ സാധിക്കും. ഈ ഇനത്തിൽപ്പെട്ട ഉറുമ്പുകൾ കൂട്ടമായി നേരെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ശുഭമാണെന്നും എന്നാൽ പാമ്പിൻ്റെ ആകൃതിയിൽ വളഞ്ഞു പോകുന്നുണ്ടെങ്കിൽ മരണഫലത്തെയും സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം. പിന്നെ ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഇതെല്ലാം പൂർവികന്മാർ തലമുറകളായി നൽകിയിട്ടുള്ള എൻ്റെ വായിച്ചും കേട്ടുള്ള അറിവുകളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് അത് നിരസ്കരിക്കുകയും ചെയ്യാം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ കൂടുതൽ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകളുമായി ഞാൻ നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കണ്ട. നന്ദി, നമസ്കാരം.